അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. സുഭാഷ് അവരുടെ അകത്ത് കിടന്ന് ഉറക്കണം, ഇതുവരെ എണീറ്റില്ല. നമുക്ക് പോയി നോക്കാം, എണീറ്റു സുഭാഷേ. ഓനെ കുട്ട എണീക്കുന്നില്ലേ? ഗുഡ് മോർണിംഗ്. അവരെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെയാണ് സെറ്റപ്പ് ഇവിടുത്തെ. സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ ഫുള്ള് സാധനങ്ങൾ കൊടുക്കാൻ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പം എന്താ പറയുക, ഇന്നത്തെ യാത്ര ഇപ്പോൾ ഇവിടെ നിന്ന് ടെൻറ്റൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇവിടെ നിന്നാണ് ഞാൻ അങ്ങോട്ടുള്ള യാത്ര മുഴുവൻ. നീ ക്യാമറ കൊണ്ട് പോകും, ഞാൻ വന്നോളാം പിറകെ. വാടേ, വണ്ടിയൊക്കെ ഇവിടെ ടെൻറ്റിന് ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്തത്. ടെൻ്റ് അടിക്കാൻ പറ്റിയ പാകത്തിനൊരു സ്ഥലം കിട്ടി. രാത്രി ചെറിയതായിട്ട് നൈസ് മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കിടന്നപ്പോൾ ആദ്യം ചൂടായിരുന്നു, പിന്നീട് മഴയൊക്കെ പെയ്ത് സെറ്റായി. തണുത്ത് വൈബായിട്ടാണ് കിടന്നുറങ്ങിയത്. ഞങ്ങൾ കിടന്നുറങ്ങിയ പമ്പ് ഇതാണ്. പമ്പും സ്ഥലവും അപ്പുറത്ത് കുറച്ച് വിളകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ 10 മണിയാകുമ്പം 10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇത് പമ്പ് ക്ലോസ് ആയി. പിന്നെ ഇങ്ങോട്ട് വണ്ടികളും ശല്യങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി കുറച്ചും കൂടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ പറയുകയാണ്. നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളായിരുന്നു, കുളിക്കാനൊക്കെ പറ്റി. പിന്നെ നമ്മളെ ചെറുക്കൻ ഇവിടെ ഉണ്ട്. രാവിലത്തെ ചെറിയ മഴയൊക്കെ നനഞ്ഞ് ആശം കുളിച്ചൊരുങ്ങിയിരിക്കുകയാണ്. പിന്നെ എന്തോന്ന്, പിന്നെ ഇന്നലെ ആണെങ്കിൽ കുറച്ച് ഒന്ന് ടെൻറ്റ് ഓപ്പണാക്കി ഇട്ടിരുന്നേ കൊണ്ട് ഒരു 3 കൊതു അതിൻ്റെ അകത്ത് കയറി. അങ്ങനെ ആ 3 കൊതുവാണ് ഞങ്ങളെ ഉറക്കം കളഞ്ഞത്. ഒരുപാട് നേരം എടുത്ത് ആന ഒന്ന് പിടിക്കുക അതിൻ്റെ അകത്ത്. ഇത്രയും വലിയ ടെൻ്റല്ലേ. ഇറങ്ങാനുള്ള പരിപാടിയാണല്ലേ? അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നിർത്ത് ഗാന്ധിക്കോട്ട ആന്ധ്രാപ്രദേശ് അങ്ങോട്ടാണ്. ഇവിടെ ഏകദേശം 520 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ടെൻ്റടി സ്ഥലം ഇവിടെയാണ്. ഇതായി ഇവിടെ ഫുൾ സപ്പോർട്ട് ആയി വരെയല്ല. നമ്മൾ ബാത്റൂം എല്ലാം ഓക്കെ, പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി ഇവിടെ ഏകദേശം പെട്രോൾ അടിച്ചും കൊണ്ട് നമ്മൾ യാത്ര തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷം എന്തായാലും ഇന്ന് വലിയ വീഡിയോസും കാര്യങ്ങളും, ഫുൾ 500 കിലോമീറ്റർ ഡ്രൈവായിരിക്കും. അപ്പോൾ വലിയ വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളും കാണാൻ ചാൻസ് ഇല്ല. വഴി പോണ കാഴ്ചകളൊക്കെ ഒന്നുകൂടി കണ്ടെടുത്ത് കാണിക്കാം. അല്ലാതെ കണ്ടൻറ്റായിട്ട് ഒന്നും കാണാൻ ചാൻസ് ഇല്ലല്ലേ. ഏകദേശം 500 കിലോമീറ്റർ ഫുൾ ഡ്രൈവായിരിക്കും, കാരണം നാളെ ഗാന്ധിക്കോട്ട കയറാനുള്ള പ്ലാനാണ്. ചേട്ടാ 500. ആ 500. ഇപ്പോൾ പോയിട്ട് കേട്ടോ. സേഫ്റ്റി. ആ താങ്ക്സ്. ഓൾമോസ്റ്റ് 4000 സംതിങ് കറങ്ങിത്താ പോ. അല്ല, ഗാന്ധിക്കോട്ട ആന്ധ്രാപ്രദേശ്, അത് പോണ്ടിച്ചേരി. ഗോ ലെഫ്റ്റ്. ആ ഓക്കെ ഓക്കെ. ഫസ്റ്റ് പോണ്ടിച്ചേരി, അവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ. ആ പോട്ടെ, വാ പാക്കല. ആഷ് ദ ട്രാവൽ റൈഡർ. ASH ട്രാവൽ സ്പേസ് സ്പേസ് ട്രാവൽ ട്രാവൽ ആ ട്രാവൽ TTTRAVL ആ റൈഡർ റൈഡർ സ്പേസ് റൈഡർ. അതോർക്ക് തോണ്ട് തോതി. ആ ഓ പോട്ടോ.
അപ്പോൾ ഓൺലൈൻ എടുത്തും പ്രൊവൈഡ് എടുത്തൊക്കെയാ യാത്ര പറയും. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ചത്, കിടില ഫുഡായിരുന്നു, റേറ്റും കുറവാണ്, ഏകദേശം 106 വരെയൊക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ മസാല ദോശ, പൂരി, കറി, അങ്ങനെ ചായ ഇതൊക്കെ കുടിച്ചിരുന്നു. എ സി ഒരു ഹോട്ടലാണെങ്കിലും നല്ല റേറ്റ് കുറവായിരുന്നു. അപ്പോൾ ഇനി ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അതായത് സ്ഥലങ്ങളില്ല നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്കിന്ന് ഏകദേശം 500 സംതിങ് കിലോമീറ്റർ ഓടി ആന്ധ്രാപ്രദേശ് കയറാറുണ്ട്. അപ്പോൾ എന്താ പറയുക, കണ്ടൻറ് ഇല്ലാത്ത വീഡിയോസ് ആയിരിക്കും ഇന്ന്, എങ്കിലും നമ്മുടെ റൈഡിന് കീഴിൽ എന്തെങ്കിലും സംഭവങ്ങളും കാര്യങ്ങളും സ്പേസ് സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മാക്സിമം പറ്റുന്ന വീഡിയോ ചെയ്യുന്നതാണ്. നമ്മളെങ്കിലും മാക്സിമം ഇന്ന് ഇന്ന് തന്നെ ഓടി കയറാൻ നോക്കാം 500 കിലോമീറ്റർ. ഇപ്പോൾ സമയം ഏകദേശം 7:30-8 അടുത്തിട്ടുണ്ട്, 8 കഴിഞ്ഞു ഏകദേശം. പിന്നെ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തു, കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ നിർദ്ദേശങ്ങൾ എന്തെന്നറിയാമോ, ഉപദേശങ്ങൾ. നമ്മളത് നല്ല സെൻസിലാണ് എടുത്തിട്ടുള്ള കാര്യം. എന്താ പറയുക, ക്യാമറ എത്തിക്കൂടെ പൊക്കണം, ആംഗിള് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫുള്ള് ഇതാണ് കാണുന്നത്, അപ്പോൾ ഇത് മാത്രം കണ്ടുവരുന്ന അവർക്കൊരു ബോറടി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് രാത്രി, ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്നലെ ഫുള്ള് ബിസിയും കാര്യങ്ങളും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാവിലെയാണ് അതിനെക്കുറിച്ചെല്ലാം ഓർത്ത് അറിഞ്ഞത്. അപ്പോൾ ഇന്ന് രാത്രി എന്തായിരുന്നാലും ക്യാമറ സെറ്റാക്കും, ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് മൈക്കിൻ്റെ കാര്യം സെറ്റാക്കും. രണ്ടാമത്തെ കേസെന്ന് പറയുന്നത് കണ്ടൻറ്റ് മീൻസ് കണ്ടൻറ്റ് നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തി നോക്കുന്നുണ്ട്. പിന്നെ വീഡിയോസ്, നമ്മുടെ ഈ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളും. എനിക്ക് ഒരു ഗോപ്രേ ഉള്ളൂ, അപ്പോൾ എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, ഫുൾ റൈഡിങ് അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഫോണിൽ വീഡിയോസ് എടുത്ത് നമുക്ക് എന്തായാലും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ തൊട്ട് എന്തായാലും ഒരു ചെറിയൊരു മാറ്റങ്ങൾ വീഡിയോയിൽ വരും, ഉറപ്പാണ്. നിങ്ങളപ്പോൾ നിങ്ങൾ ഇനി ഇതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം. പിന്നെ ഞാൻ പറയുന്ന കാര്യം റിപ്പീറ്റ് അടിക്കുന്നു പറയുന്നുണ്ട്. സംഭവം ഞാൻ ചില സമയത്ത് ഓർക്കില്ല, അപ്പം മനസ്സിൽ എന്താണ് കാര്യങ്ങൾ വരുന്നത് അതാണ് ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും മുമ്പ് പറഞ്ഞതാണോ ഇല്ലെന്ന് ഓർക്കുന്നില്ല. പിന്നെ അവിടെ വീഡിയോ കാണുമ്പോഴായിരിക്കും ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ റിപ്പീറ്റ് ആയി ഒഴിവാക്കും. നിങ്ങൾ എന്തായാലും ഇതേപോലെ ഇനിയും വീഡിയോസ് കണ്ടിട്ട് ഫുൾ അഭിപ്രായങ്ങൾ പറയണം, നിർദ്ദേശങ്ങൾ തരണം, എങ്കിൽ മാത്രമേ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൂ. നമ്മൾ ഓരോ ദിവസം ഓരോ വെറൈറ്റിയാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ ആദർശ് സംസാരിക്കുന്നില്ല, അവൻ ഭയങ്കര നാണമാണ് ഞാൻ സംസാരിക്കുന്നത്. ഓ ഓ ഓ, ഇത് മാത്രമേ അവൻ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അവനെ നിർബന്ധിച്ച് രാവിലെ ഇൻട്രോ എടുക്കാനൊക്കെ, നീ രാവിലെ പോയി ഇൻട്രോ എടുത്തിട്ട് അവനൊക്കെ പറഞ്ഞ് ഒരു നിർബന്ധിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവൻ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞാലും എന്തായാലും ഞാൻ അവനോട് മാക്സിമം അവർക്കൊണ്ട് ഞാൻ ഇതിൽ ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചേക്കും, അത് ഞാൻ ഒരു പ്രോമിസ് ചെയ്യാണ്. സീനാണ് സംഭവം എന്ന് വെച്ചാൽ, വണ്ടിക്ക് പണിയല്ല, ചെറിയൊരു മൈനർ പ്രോബ്ലം. ചെയിൻ ഇന്നലെ നമ്മൾ ടൈറ്റ് ചെയ്തതാണ്, പക്ഷേ എങ്കിലും വണ്ടി ഓടുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും സർവീസ് സെൻ്ററിൽ കാണിക്കണം. സാധാ വർക്ക്ഷോപ്പിൽ കൊടുത്ത് അവർക്ക് നോക്കുന്ന നേരത്ത് അവരെന്തോ അത്ഭുതപ്പെട്ട് നോക്കുമ്പോഴൊക്കെയാണ് നോക്കുന്നത്, കാരണം അവർക്ക് സെൻട്രൽ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ല, പെഡൽ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടിയുടെ സർവീസ് സെൻ്റർ കണ്ടുപിടിച്ചിട്ട് വണ്ടി അവിടെ വന്നുകൊണ്ട് കാണിക്കണം, എന്നിട്ട് ചെയിനിൻ്റെ കാര്യം സെറ്റാക്കണം. വേറെ ഒന്നുമില്ല, ഒരു സൗണ്ട് ഭയങ്കര ഒരു അനോയിങ് സൗണ്ടാണ്, അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കണം. എന്നിട്ട് ആ ഇനി അത് ചെയ്ത് കിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ യാത്ര ഇനി കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി പോണ വഴിക്ക് ഏതെങ്കിലും സർവീസ് സെൻ്റർ കണ്ടുപിടിക്കുക, വണ്ടി കൊണ്ട് കാണിക്കുക, സെറ്റാക്കുക, പോവുക, അതായിരിക്കും ആദ്യത്തെ പ്ലാൻ. ഇന്നലെ ലൂപ്പ് പണിട്ടെ, നമ്മൾ ഇന്നലെ ഒരു വർക്ക്ഷോപ്പിൽ കയറി ടൈറ്റ് പണി ലൂപ്പ് പണിട്ടെ. கொஞ்சம் ஒரு இடத்துல மட்டும்
അത് പിന്നെ എന്നാ പണ്ട കൂടി വണ്ടി ഇത്രയും വെയിറ്റ് ഓടിയുണ്ട്. ഒരു സൈഡ് മാത്രം കൊണ്ടിതിൻ്റെ ചെറുതായിട്ട് അല്ലേ சேனை கிளீன் பண்ணி லூப் அடிப்பான், அடிச்சு ஓட்டி பாருங்க எப்படி இருக்கு பாருங்க. சவுண்ட் இன்னும் கொஞ்சம் குறைச்சு போட்டுக்கலாம். அவர் பரணேன்னு வந்துச்சா செயின் லூப் பண்ணி இதெல்லாம் கிளீன் பண்ணிட்டு பாக்கி செட் ஆகணும். அதை ஓடிச்சு நோக்காம ஓடிச்சு நோக்கிட்டு பாக்கி செட் ஆகணும். சரி பாப்போம். ബൈക്ക് ഇന്നർ സോക്കറ്റ് ചെറിയൊരു ബെൻഡ് എന്നാണ് അവർ പറയുന്നത്. അത് സീനില്ല, ഏകദേശം ഒരു 15,000 കിലോമീറ്റർ ഇട്ടിട്ട് മാറിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഇപ്പം വണ്ടി എന്തായാലും ചെയിൻ ഫുൾ ക്ലീൻ പണി ലൂവ് പണി ഇപ്പോൾ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് മാത്രം ആ ബെൻഡുള്ള ഭാഗം മാത്രമേ മാത്രം അവർ ചെറിയൊരു സൗണ്ട് കേൾക്കും എന്നാണ് അവർ പറയുന്നത്. സീനില്ല എന്തായാലും. ആ അല്ലടാ അല്ല ആ 3-2 days മുമ്പ് അവിടെ നിന്ന് വരുന്നതാ? ലഡാക്ക് നിന്ന് വരുന്നതാ? എത്ര ദിവസം പിടിച്ചാച്ച്? 5-ാം തീയതി പോയതാ? ആ 5-ാം തീയതി പോയി. ആ 12 പേര് പോയത്. ആ ടോട്ടൽ എത്ര ദിവസം പിടിച്ചാച്ച്? 5 ദിവസം ലഡാക്കിൽ. ഓക്കെ സ്നോ വരുത്. നമ്മ പോകുമ്പോഴത്തെ സ്നോ സ്നോ വരും. ആ ഓക്കെ ഓക്കെ. എത്ര പേര് തിരിച്ച്? എത്ര പേര് തിരിച്ച്? സോളോ ആയിട്ട് പോയതാ? സോളോ ആയിട്ട്. ആ നമ്മളങ്ങോട്ടതാ. ആ ശരി ശരി. എവിടെ താമസം? എവിടെ? കുംഭകോണം. ഇനി ഇവിടെ എത്ര കിലോമീറ്റർക്ക്? പടത്തെത്തി ഇടത്തറായി. നാഗ്പൂരിൽ നിന്ന് ഒറ്റ സ്ട്രൈറ്റ് ഡ്രൈവോ? 600 കിലോമീറ്റർ? 800? ഇന്നലെ അടിച്ചതോ? സേ സ്റ്റേ ഇപ്പൊ സ്റ്റേ എപ്പടി? അത്രേ തന്നെ. അല്ല അങ്ങോട്ട് പോയ വഴിക്ക് സ്റ്റേ എപ്പടി? ஏ வந்து நீங்க எப்படி ரூம்ல எடுத்துறீங்களா? டென்ட் வச்சிருக்கீங்க? டென்ட் இருக்கு. நம்ம டென்ட்னா நீங்க வந்து ஸ்ரீநகர் முன்னாடி போய் போட்டுக்கலாம். ஸ்ரீநகருக்கு முன்னாடி ஜம்மு என்ட்ரி முன்னாடி போட்டுக்கலாம். பெட்ரோல் பங்க்ல கேட்டு. ஜம்மு வந்து ரிஸ்க் தான். ரிஸ்க் தானா? ஹோட்டல்ஸ்ல போட்டுங்க, ரேட் கம்மி தான். ஆ ரூம் இல்லை. ரூம் எப்படி ரேட்? 150-200 ரூபா பேசணும்னா 250. 250. ஆமா. ஒரு ஆளுக்கு. ஃபுட் கொடுத்துருவாங்க. ஃபுட் கொடுத்துருவாங்க. இருக்கா? നമ്മളിവിടെ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര കേരള പസങ്ങ മണാലിയിൽ അവിടെ കോസ്റ്റ് ഒക്കെ കുറവാണോ? കുറവ്. எதுவும் பிரச்சனை கிடையாது, அங்கேயும் நிக்க தேவையில்ல. பெட்ரோல் எப்படி? பெட்ரோல் எனக்கு 30 கொடுக்குது. 30-33 உங்களுக்கு அதுதான் கொடுக்கணும். 30-ஆ? இது 30 கொடுக்குறா? ஆமா. பெட்ரோல் கொடுக்குது.
35 கொடுக்குது. ஐயோ நீ மீடியமா நைட்லயே போங்க அப்பதான் பெட்ரோலும் பிடிக்கும். ஆ ஒரு 65 70 75 ஆ அப்படி கூட போ ஏனா லக்கேஜ் அதிகம். ஆ லக்கேஜ் அதிகம் இருக்கு. ஆ இதுல அந்த மாதிரி போங்க. ஆ ஒரு நாளைக்கு எத்தனை கிலோமீட்டர் கவர் பண்ணலாம்னு இருக்கீங்க? இதுவரைக்கும் ரெண்டு கொண்டு 900 கிலோமீட்டர் கவர் பண்ணிச்சு. ஆ கேரளால இருந்து கேரளா கேரளா வந்து கன்னியாகுமரி கன்னியாகுமரி தனுஷ்கோடி தனுஷ்கோடி இருந்து வேளாங்கண்ணி മഹാരാഷ്ട്ര ഹരിഹർ ഫോർട്ട് അവിടെ നിന്ന് ഹരിഹർ ഫോർട്ട് ഹരിഹർ ഫോർട്ടിൽ നിന്ന് നാഗ്പൂർ മട്ടും നൈറ്റ് ഡ്രൈവ് ഇല്ലേ ും മലയാളി സ്റ്റേസ് നല്ലാർക്കും ഓക്കെ ആ ശരി പോയി അപ്പോൾ ഇനി ആന്ധ്രാപ്രദേശ് ഇനി കയറാൻ ഏകദേശം 10-20 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഭൂപ്രകൃതിക്ക് നല്ല ചേഞ്ച് വന്നുണ്ടോ. ആന്ധ്രാപ്രദേശ് കയറുന്നിടത്ത് ഫുള്ള് ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ളും പച്ചപ്പും ഹരിതാപകരവും ആയിരിക്കും. ഇതാണ് വെള്ളൂർ. ആന്ധ്രാപ്രദേശ് തൊട്ട് മുമ്പുള്ള തമിഴ്നാട്ടിലെ സിറ്റിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആന്ധ്രാപ്രദേശ് കിടക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് ഇവിടുന്ന് ആന്ധ്രാപ്രദേശ് ബോർഡർ കയറിയാണ് നമ്മളടുത്ത് ഗാന്ധിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല മെയിൻ സിറ്റിയാണോ? വലിയ 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 ഹൈ റോഡുകളും കാര്യങ്ങളൊക്കെ മെയിൻ സിറ്റിയാണ്. ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് ഈ സമയത്തൊക്കെ. ഇവിടെ നിന്ന് ഇവിടെ വൈകുന്നേരം 6 മണിക്ക് ശേഷം കർഫ്യൂ ആണ്. 6 മണി മുതൽ രാത്രി 11 മണി വരെ അങ്ങോട്ട് ഇവിടെ കർഫ്യൂ. അങ്ങനെ എന്തോ ആണ്. 2.6 lakhs. ആ ഫ്യൂൾ അസസറീസ് ഓൾറോഡും 3.5. മൈലേജ് ഓൾമോസ്റ്റ് 30. ഇത് നമ്മളിപ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശ് വന്നപ്പോൾ കണ്ടിട്ട് 4 പയ്യന്മാരാണ്. വാട്സ് യുവർ നെയിം ബ്രോ? സിസി. ചൗധരി സിസി. മൈ നെയിം ഈസ് ഹേമന്ത് റെഡ്ഡി. എന്താ പണ്ടേ? വാട്ട് ഡൂയിങ്? ഐ ആം ഡൂയിങ് ഡിഗ്രി ബിഎസ്സി ഇലക്ട്രോണിക്സ് ഇൻ വിജയനഗർ. ബിടെക്. ബിടെക്. ഓൾമോസ്റ്റ് എഞ്ചിനീയർ സ്റ്റുഡൻസാ? നീ ഏതാണ്? ഹോം നീ ഏതാണ്? അപ്പോൾ ഇവരെല്ലാം വന്നപ്പോൾ വണ്ടി നമ്മുടെ നമ്മൾ രണ്ടുപേരും സെൽഫി ഒക്കെ എടുത്തിട്ട് ഫുള്ള് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ വന്നിട്ടുണ്ട്. ഹേമന്ത് റെഡ്ഡി 01. മെൻഷൻ പണ്ടേ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ സൊല്ലി ആശുപത്രി ട്രാവൽ റൈഡർ. ആഷ് ദ ട്രാവൽ റൈഡർ. ആഷ് ദ ട്രാവൽ റൈഡർ. സുഭാഷ്. ഓക്കെ. ഓക്കെ ഓക്കെ. ആ സി യു അഗൈൻ. ഓക്കെ. അപ്പൊ നേരത്തെ കണ്ടില്ലേ 4 പയ്യന്മാർ പാവങ്ങൾ കേട്ടോ വന്ന് സംസാരിച്ച് ശേഖനെ തന്നിട്ടാ പോയെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമുക്ക് സാധാരണ ഒരാളൊരു ബൈക്കിൽ പോയാൽ നമ്മൾ ആരെങ്കിലും പരിചയപ്പെടും ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പോകുന്ന നേരത്ത് നമ്മളടുത്ത് ആൾക്കാരും ഒന്ന് സഹായി കാണിക്കുന്നു, ടാറ്റ അണിക്കുന്നു, ഓൾ ദി ബെസ്റ്റ് കാണിക്കുന്നു, സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു അല്ലേ. അപ്പോൾ ഒരു എന്തോ ഒരു ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ. ഞങ്ങളിപ്പോൾ ഉള്ളത് കടപ്പെട്ട റൂട്ടിലെ SR പെട്രോൾ പമ്പിലാണ്. ഇന്നലെ നമുക്ക് ടെൻ്റ് സ്റ്റേ അനുവദിച്ചതും
എസ് ആർ പെട്രോൾ പമ്പ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇവരൊന്ന് ചോദിച്ചപ്പോഴും നമുക്ക് ഇവരൊന്നും പറഞ്ഞൊന്നുമില്ല, നോ പ്രോബ്ലം നിങ്ങൾ ചെയ്തു, 8 മണിക്ക് ശേഷം ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിൽ കടപ്പെട്ട റൂട്ടിൽ എസ് ആർ പെട്രോൾ പമ്പിലിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഇവിടെ ആയിരിക്കും സ്റ്റേ. ഇവിടെ നിന്ന് ഏകദേശം ട്രോൾ ഗേറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ ഏകദേശം 1 കിലോമീറ്ററുള്ള ആ ദൂരത്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ വലിയ സ്പോട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, സാധാ ഒരു യാത്ര തന്നെയായിരുന്നല്ലേ. പിന്നെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി, അതായത് വണ്ടി ഇത്രയും ലോഡ് കയറ്റിപ്പോയപ്പോഴത്തേക്കും അവർ ചെറുതായിട്ടൊന്ന് ബെൻഡായി പോയെന്നാണ് അവർ പറഞ്ഞത്. അത് സീനില്ല, ഏകദേശം ഒരു 4,000-5,000 കിലോമീറ്റർ കൊണ്ട് ഓടിയിട്ട് മാറ്റിയാൽ മതി എന്നവർ പറഞ്ഞു. പിന്നെ വരണ ഒഴികര 3-4 പയ്യന്മാരെ കണ്ടു, അങ്ങനെ സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ വലിയ കണ്ടന്റ് എന്നുള്ളത് ചെറിയ രീതിയിൽ അങ്ങനെ അവസാനിപ്പിക്കാനാണ് അപ്പോൾ ഇന്നത്തെ ഒരു യോഗം. അപ്പോൾ നാളെ നമ്മൾ പോകുന്നത് ഇവിടെ ഗാന്ധിക്കോട്ട ഇവിടെ ഇവിടുന്ന് ഏകദേശം ഇനി ഒരു 200 കിലോമീറ്ററിനകത്തുണ്ട് ഗാന്ധിക്കോട്ട. മിക്കവാറും അവിടെ ആയിരിക്കും നൈറ്റ് സ്റ്റേ ചെയ്യും, ക്യാമ്പ് സ്റ്റേ ഒക്കെ അവിടെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ എന്ന് പറഞ്ഞുവിടാം. അപ്പോൾ നാളെ അങ്ങോട്ടായിരിക്കും ഇനി ഗാന്ധിക്കോട്ടേക്ക് പോകുന്ന റൂട്ടിലായിരിക്കും നാളത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് വീഡിയോ നിർത്തുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുന്നതും നിങ്ങളുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് വെറും നമ്മൾ വെറും ഡൗൺ ആയി പോകും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിച്ച് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം. ബൈ.